അടുത്തതായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. എ സർക്കുലർ കോയിൽ ഓഫ് 30 ടേൺസ് ടേൺസ് അതായത് എൻ അല്ലെ 30 ടേൺസ് ആൻഡ് റേഡിയസ് ആർ 8 സെന്റിമീറ്റർ കാരിങ് എ കറണ്ട് ഓഫ് 6 ആമ്പിയർ ഈ സസ്പെൻഡഡ് വെർട്ടിക്കലി ഇൻ എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അതൊരു യൂണിഫോം ഹൊറിസോണ്ടലി മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്തിരിക്കണം തൂക്കിയിട്ടിട്ടുണ്ട് 1.0 ടെസ്ല എന്താണ് ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി 1 ടെസ്ലയാണ് ദ ഫീൽഡ് ലെങ്ത്സ് മേക്ക് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഫീൽഡ് ലെങ്ത്സ് എന്താണ് 90 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത് അതായത് സെയിം 90 അപ്പം എന്തായിരിക്കും 1 ആയിരിക്കും ഓക്കെ ഇത് നോർമൽ ടു ദ കോയിൽ കോയിലിന് നോർമൽ ആയിട്ട് വിച്ച് മീൻസ് 90 ഡിഗ്രി തന്നെ കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കൗണ്ടർ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു പ്രിവെന്റ് ദ കോയിൽ ഫ്രം ടേണിംഗ് കോയിൽ ടേൺ ചെയ്യുന്നതിനുള്ള കൗണ്ടർ ടോർക്ക് എത്രയാണെന്ന് അപ്ലൈ ചെയ്യണം നോക്കൂ നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ടേണിംഗ് എത്ര തന്നിട്ടുണ്ട് അല്ലെ എൻ നമ്പർ ഓഫ് ടേൺസ് 30 ഐ തന്നിട്ടുണ്ട് 6 ആമ്പിയർ ആണ് ബി തന്നിട്ടുണ്ട് 1 ടെസ്ലയാണ് തീറ്റ തന്നിട്ടുണ്ട് അല്ലെ 90 ഡിഗ്രി ആണ് ആറ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ് അത് 8 × 10⁻²⁻²⁻ കാരണം എന്താണ് സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം മീറ്റർ ആക്കണം അല്ലെ 8 മീറ്ററിലേക്ക് ആകുമ്പോൾ 8 × 10⁻²⁻ അതല്ലെങ്കിൽ 0.08 എന്ന് എഴുതേണ്ടി വരും ഇങ്ങനെ എഴുതേണ്ടി വരും ഇതിന് പകരമാണ് 10⁻²⁻ മീറ്റർ ഓക്കെ ഇനി ഏരിയ ഓഫ് ദ കോയിൽ ഏരിയ ഓഫ് ദ കോയിൽ നമുക്കറിയാം എന്തിന്റെ സംഭവത്തിന്റെയും ഒരു സർക്കിളിന്റെ ഏരിയ കാണാൻ പൈ ആർ സ്ക്വയർ ആണ് കോയിലിന്റെ പൈ ആർ സ്ക്വയർ തന്നെയാണ് 22/7 × 8 r² r എന്താണ് 8 × 10⁻²⁻ അതിന്റെ സ്ക്വയർ അപ്പൊ 2.01 × 10⁻²⁻ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഒന്ന് സം ചെയ്ത് നോക്കാം ഈ സംഖ്യ കിട്ടും നമ്മൾ 2.01 × 10⁻²⁻ മീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം എന്നിട്ട് ഇനി ടോർക്ക് നേരെ കാണാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ് എൻ ഐ ബി എ സൈൻ തീറ്റ എൻ എന്താണ് നമ്പർ ഓഫ് ടേംസ് 30 ഐ എത്രയാണ് 6 അല്ലെ കറക്റ്റ് 6 ഇട്ടിട്ടുണ്ട് ബി എത്രയാണ് 1 ടെസ്ല അത് അതേപോലെ 1 ഇട്ടിട്ടുണ്ട് 1 ടെസ്ല പിന്നെ എ എന്താണ് ഏരിയ 2.01 × 10⁻²⁻ അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇൻറ്റു സെയിം നയൻറ്റി ഡിഗ്രി എന്താണ് 1 ആണ് അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ 1 × 1 കിട്ടാലും കുഴപ്പമില്ലല്ലോ അല്ലെ ഇതേ വാല്യൂ ആയിരിക്കും 2.01 × 10⁻²⁻ അതേപോലെ എഴുതിയിട്ടുണ്ട് 30 × 6 3 × 6 = 18 അപ്പൊ 180 കിട്ടും 180 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് 3.61 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും ഈ പ്രോബ്ലം ഒന്ന് എഴുതി നോക്കിയിട്ട് സ്വയം ചെയ്ത് നോക്കൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ഗാലന മീറ്റർ വിത്ത് എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 12 ആമ്പിയർ ഇതെന്താണ് റെസിസ്റ്റൻസ് 12 റെസിസ്റ്റൻസ് ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 2.5 മില്ലി ആമ്പിയർ നോക്കൂ എ ഗാലന മീറ്റർ വിത്ത് എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 12 ഓം 12 ഓം ആണ് ആ ഗാലന മീറ്റർ കോയിലിന്റെ റെസിസ്റ്റൻസ് 12 ഓം ആണ് ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 2.5 മില്ലി ആമ്പിയർ 2.5 മില്ലി ആമ്പിയർ ആണ് അതിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു അമ്മീറ്റർ റേഞ്ച് ഓഫ് 0.2 ആമ്പിയർ വോൾട്ട് മീറ്റർ റേഞ്ച് ടു 0 to 10 വോൾട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത് ആ ഗാൽവനോമീറ്ററിനെ ശ്രദ്ധിക്കുക ആ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്ക് മാറ്റണം ആ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്ക് മാറ്റണം അപ്പൊ ആ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്ക് മാറ്റാൻ എത്ര ഓം പ്രതിരോധകം റെസിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത് അതുപോലെ അമ്മീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ എത്ര ഓം പ്രതിരോധകമാണ് കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമുക്കറിയാം അമ്മീറ്റർ ആക്കി മാറ്റാൻ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത് അല്ലെ വളരെ കുറഞ്ഞ രീതിയിലുള്ള റെസിസ്റ്റൻസ് മതി വോൾട്ട് മീറ്റർ ആക്കാൻ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് വേണം നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കൂ G=12 ohm തന്നിട്ടുണ്ട് ഗാൽവനോമീറ്ററിന്റെ പ്രതിരോധകമാണ് 12 ohm IG കറണ്ട് ഗാൽവനോമീറ്ററിൽ 2.5 മില്ലി ആമ്പിയർ ആണ് I 2 ആമ്പിയർ ആണ് കറണ്ട് നോർമൽ കറണ്ട് നമുക്ക് ഈ ഇക്വേഷൻ അറിയാം SIGG/I-IG 2.5 × 10⁻³ × 12 / 2 − 2.5 × 10⁻³ നോക്കൂ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എത്രയാണ് 15 ഇൻറ്റു
10 raised to minus 3 ohm. That is 15 into 10 raised to minus 3 ohm. That is 0.015 ohm. If you have a little bit of a meter, you can connect the parallel to the voltmeter. So for converting galvanometer into ammeter for reading 0.2 ampere, a shunt of 15 into 10 raised to minus 3 ohm resistance should be connected parallel to the coil. That's right, no? Or 15 into 10 raised to minus 3 ohm resistance parallel to the coil. For conversion into voltmeter, RB the resistance should be connected in series. Resistance in the icon, series side connected icon, series side connected. Where are you going to do high resistance? I recall it. Ah, high resistance on it. No, R equal to V by IG minus G 10 by 2.5 into 10 raised to minus 3 minus 12. 4000 minus 12. Answer 3988. That is 3988 ohm. Ohm resistance is E galvanometer in a galvanometer in a voltmeter. Okay, this problem is not answered.